കഥകൾക്കപ്പുറം ആഭിചാരത്തിന്റെ ചോരക്കളമായി മാറിയ ആ വീട് ഇന്നും നാട്ടുകാർക്കൊരു പേടിസ്വപ്നമാണ്. 300 മൂർത്തികൾക്ക് അധിപനായ ഒരു മന്ത്രവാദി അടക്കം ഒരു കുടുംബത്തിലെ 4 പേർ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ട ഈ വീട്ടിലേക്ക് ഇരുളിന്റെ മറവിൽ ഇപ്പോഴും എത്തുന്ന അജ്ഞാതർ ആരാണ്? കേരളത്തെ നടുക്കിയ കമ്പക്കാനം കൂട്ടക്കൊലയുടെ ഞെട്ടിക്കുന്ന കഥ. ഇടുക്കി ജില്ലയിലെ കമ്പക്കാനത്തെ നടുക്കിയ കൂട്ടക്കൊലപാതകം നടന്നിട്ട് 1 വർഷവും 5 മാസവും പിന്നിടുമ്പോൾ ആ പൈശാചിക കൃത്യം നടത്തിയ പ്രതികൾക്ക് എന്ത് സംഭവിച്ചു? കൂട്ടക്കൊലപാതകം നടന്ന ആ വീട്ടിൽ ഇപ്പോൾ ആരാണുള്ളത്? ഒരു കുടുംബത്തിലെ 4 പേരും മരിച്ചു മണ്ണടിഞ്ഞിട്ടും രാത്രിയുടെ മറവിൽ എന്തിനെ വീട്ടിലേക്ക് ഇപ്പോഴും വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു? നിധികൾ കണ്ടെടുക്കാൻ ആ മന്ത്രവാദി ഉപയോഗിച്ച താളിയോലകൾ എവിടെ? നാടിനെ നടുക്കിയ ഒരു സംഭവമാണിത്. മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന രീതിയിൽ ലോകം അറിഞ്ഞപ്പോഴേക്കും 4 ജീവനുകളാണ് അവിടെ പൊലിഞ്ഞത്. അതൊക്കെ നമുക്ക് ഈ 100 ആണ്ടിൽ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ഒരു താളിയോലയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു മന്ത്രവാദ ശക്തി കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയൊക്കെ ഇങ്ങനെ കൊലപാതകം നടത്തി. ഈ നിധിശേഖരം എടുക്കുക എന്നുള്ളതാണ് ഈ പേപ്പർ വാർത്ത ഈ പ്രതികളെ പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത്രയും വിവാദമായ ഒരു വിഷയമുണ്ടായത്. ഇപ്പോഴും മരിച്ചത് അറിഞ്ഞിട്ടാകാം അറിയാതെയാകാം പലരും ഇവിടെ അന്വേഷിച്ച് വരുന്നുണ്ട്. ഒരു സ്ത്രീ 2 പ്രാവശ്യം 3 പ്രാവശ്യം പറ്റി ഇവിടെ വന്നു എന്നാണ് അയൽവാസികൾ പറയുന്നത്. അവരെ പിടിച്ച് ചോദ്യം ചെയ്തപ്പം ഇവിടെ നിധി എൻ്റെ അയലൊക്കെ നിന്നാ കൊണ്ടു വച്ചേക്കണം എന്നൊക്കെ പറഞ്ഞ് വന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വീഡിയോ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവർ ഒരു രക്ഷപ്പെട്ട് അങ്ങ് പോവുകയാണ് ചെയ്തത്. ഇടുക്കി വണ്ണപ്പുറത്തെ കമ്പക്കാനം കാനാട്ടു വീട്. പകൽ വെട്ടത്തിൽ പോലും നാട്ടുകാർ ഈ വീട് കണ്ട് ഭയക്കുകയാണ്. ആരും അങ്ങോട്ടേക്ക് പോകാറേയില്ല. ആ പ്രദേശത്തെ ജനങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. ഇങ്ങനെയൊരു കൊലപാതകം ഇവിടെ ഇത്രയും നടക്കുമ്പോൾ ഭാവിയിൽ ഈ നാട്ടിൽ എന്താണ്, ഇനി ആർക്ക് എങ്ങനെയാണ് ജീവിക്കാൻ പറ്റുക എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. അന്ന് ഒഴുകിപ്പരുന്ന ചോര ഇപ്പോഴും വീടിനുള്ളിൽ പൈശാചികതയുടെ കറയായി അവശേഷിക്കുന്നു. ഒറ്റപ്പെട്ട വീടിനെ ചൂഴ്ന്ന് എന്തൊക്കെയോ രഹസ്യങ്ങൾ കരിമ്പടം ചാത്തി നിൽക്കുന്നു. വാതിലുകളും ജനലുകളും ഒരിക്കലും തുറക്കാത്ത ആ വീട് ഇപ്പോഴും അങ്ങനെ തന്നെ. ചുറ്റും കാടുമൂടി മാറാല പിടിച്ചിരിക്കുന്നു. വെളിപ്പുറത്ത് അന്നും ഇന്നും അയൽക്കാരില്ലാത്ത വീട്. തളം കെട്ടിക്കിടന്ന ചോര കഴുകി വൃത്തിയാക്കാൻ ഈ വീടിന് ഒരവകാശിയില്ല. 300 മൂർത്തികൾക്കും ഉഗ്രശക്തികൾക്കും അധിപനായി ഈ വീട്ടിൽ താമസിച്ചിരുന്ന കാനാട്ട് കൃഷ്ണനും കുടുംബത്തിനും എന്ത് സംഭവിച്ചു? 2018 ജൂലൈ 29 നടന്നു എന്ന് കരുതപ്പെടുന്ന സംഭവം പ്രലോകം അറിയുന്നത് ഓഗസ്റ്റ് 1 ആണ്. ഏകദേശം ഒരു 7 മണിയോട് കൂടിയാണ് പി ടി ചേട്ടനൊക്കെ വന്ന് പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. ആ സമയത്ത് നമുക്ക് ഇത് വിശ്വസിക്കാൻ സാധിച്ചില്ല. കാരണം അങ്ങനൊരു സംഭവം ഇവിടെ നടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷയുണ്ടായിരുന്നതല്ല. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇവിടെ കുറച്ച് ഒരു 7:30 കൂടി ഇവിടെ എത്തിപ്പെട്ടാണ്. ഇവിടെ കുറച്ച് ആളുകൾക്ക് എത്തിയായിരുന്നു. 2018 ജൂലൈ 29 മന്ത്രങ്ങളും മണിയൊച്ചകളും ഹോമപ്പുകകളും ഉയർന്ന വീട് പെട്ടെന്ന് നിശബ്ദമായി. അയൽ ബന്ധങ്ങൾ അധികമില്ലെങ്കിലും ആ വീട് 2 ദിവസങ്ങളായി നിശ്ചലമായത് ആരൊക്കെയോ ശ്രദ്ധിച്ചു. അങ്ങനെ അയൽക്കാരാരോ ആ വീട്ടിലെത്തി. എൻ്റെ വീട്ടിൽ വന്ന ആളുകളും ഇങ്ങനെ വന്ന് പറഞ്ഞു, കമ്പോകാനത്ത് കൃഷ്ണൻ്റെ വീട്ടിൽ നിന്ന് ആരെയും കാണാനില്ല. ആ വീടിൻ്റെ പരിസരത്തും വീടുകളിലൊക്കെ ആയിട്ട് ബ്ലഡാണ് കാണുന്നത്. പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചിട്ടുണ്ട്. പോലീസുകാരൊക്കെ വന്നിട്ടുണ്ട്. അവിടെ മെമ്പർ അവിടം വരെ വരാൻ പറഞ്ഞു. വീടിൻ്റെ 4 ചുറ്റിനും നടന്ന് വിളിച്ചിട്ടും അനക്കമില്ല. പക്ഷെ ഒരു കാഴ്ച ഭയപ്പെടുത്തുന്നതായിരുന്നു. വീടിൻ്റെ പിന്നാമ്പുറത്തും പരിസരത്തുമായി തളം കെട്ടിക്കിടക്കുന്ന ചോര. അത് കണ്ട് അയാൾ അയൽക്കാരെ വിളിച്ചുകൂട്ടി. നാട്ടുകാർ വിവരം പോലീസിൽ അറിയിച്ചു. വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് കഥകൾ ശക്തിയായിട്ട് ചവിട്ടിയപ്പോൾ കഥകൾ തുറന്നു. വീടിനുള്ളിൽ നോക്കുമ്പോൾ വീടിനുള്ളിൽ മുഴുവൻ രക്തം തളം കെട്ടിക്കിടക്കുന്നു.
വീടിൻ്റെ ഭിത്തിയെ കൂടിയും എല്ലാം ഭയങ്കരമായിട്ട് രക്തം കിടക്കുന്നു. അപ്പോൾ ഒരു ആത്മഹത്യയിലൂടെ കൊലപാതകം നടന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കണ്ടു. ഉടൻ തന്നെ എല്ലാ മുറികളൊക്കെ നോക്കി, മുറികൾ നോക്കി എല്ലാ വസ്ത്രങ്ങളെല്ലാം വാരി വിതറി കിടക്കുന്നു. ആരും അകത്തില്ല. 29/7/2018 അടുത്തുള്ള വീട്ടിൽ നിന്ന് പാൽ വാങ്ങാൻ കൃഷ്ണൻ ചെന്നതായിട്ട് അവർ പറഞ്ഞു. 30/30/31 കാണാത്ത കാരണം ഞങ്ങളെ അന്വേഷിച്ച് അവർ വീട്ടിൽ വരികയും കൃഷ്ണനെ ഇന്ന് വന്നില്ല, നിങ്ങളൊന്ന് ചെന്ന് അന്വേഷിക്കണം, എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞു. അതിന് പ്രകാരം ഞങ്ങൾ അയൽവക്കത്തുള്ള ആൾക്കാരെയും കൂട്ടി അവൻ്റെ വീട്ടിൽ ചെന്ന് നോക്കി. അപ്പോൾ അവിടെ വീട് അടച്ചിട്ടിരിക്കുന്നതാണ് കണ്ടത്. ഞങ്ങൾ ചുറ്റും നോക്കിയപ്പം വീടിൻ്റെ പുറകിൽ മണ്ണിട്ട് പുതിയ മണ്ണിട്ട് മൂടിയിരിക്കുന്നതായി കണ്ടു. അപ്പം വീട് തള്ളി തുറന്ന് പിന്നെ അകത്ത് കയറി നോക്കിയപ്പം വീടിനകത്തെല്ലാം രക്തം കിടക്കുന്നതായി കണ്ടു. അപ്പോൾ ഞങ്ങൾ ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു. അധികം വൈകാതെ പോലീസ് സംഘമെത്തി. നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് വീട് കുത്തിത്തുറന്ന് പരിശോധന നടത്തി. പടർന്നൊഴുകിയ ചോര തളം കെട്ടിക്കിടക്കുന്ന കാഴ്ച ബീഭത്സമായിരുന്നു. വീടിൻ്റെ പരിസരത്തു നിന്നും ചോര പുരണ്ട ആയുധങ്ങളും കിട്ടി. പിന്നീടാണ് കണ്ട ആട്ടിൻകൂടിൻ്റെ താഴെ മണ്ണ് കിളച്ച് മാറ്റിയതായി കാണപ്പെട്ടത്. അപ്പോൾ അവിടെ ഇറങ്ങി നോക്കി, അതിൻ്റെ ചുറ്റിലെല്ലാം പോലീസുകാർ ഞങ്ങളൊക്കെ നോക്കിയപ്പോൾ പോലീസുകാർക്ക് അവിടെ നിന്ന് പിച്ചാത്തിയും വേറെ കുറേ ആയുധങ്ങളൊക്കെ അവർക്ക് അവിടെ നിന്ന് ചുറ്റികയൊക്കെ കിട്ടുകയും ചെയ്തു. അപ്പോൾ ഈ വീട്ടിലുണ്ടായിരുന്ന കാനാട്ട് കൃഷ്ണനും ഭാര്യ സുശീലയും മക്കളായ ആർഷയും അർജുനും എവിടെ പോയി? ആ പരിശോധന പോലീസിനെ എത്തിച്ചത് ഒരു അറുകൊലക്കുഴിയിലേക്കായിരുന്നു. വീടിന് സമീപത്തെ ആട്ടിൻകൂടിനടുത്ത് മണ്ണിളകിയ ഭാഗം കുഴിച്ചപ്പോൾ പൊന്തി വന്നത് അർജുൻ എന്ന 18-കാരൻ്റെ മൃതദേഹമായിരുന്നു. DYSP ഉൾപ്പെടെ വന്നു നിന്ന് ബോഡി എടുക്കുമ്പോൾ സ്പോട്ടിൽ ഞാനും ഉണ്ടായിരുന്നു. ആദ്യം മോൻ്റെ ബോഡി എടുത്തു. ഒരു 12 മണിയോടുകൂടി SP DYSP അടക്കം RDO അടക്കം എല്ലാവരും വന്നതിന് ശേഷം അവിടെ മണ്ണ് മാറ്റിയപ്പോഴാണ് ഈ അവിടെ ബോഡി കിടക്കുന്നത് ഞങ്ങൾ കാണപ്പെടുകയുണ്ടായത്. ഇത് കണ്ടപ്പോൾ മനസ്സിനെ എല്ലാം വളരെയധികം ഞെട്ടിച്ചു. കാരണം മുണ്ടമ്പടിയെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ച് ഇതൊരു വളരെ മൃഗീയമായ രീതിയിലൊരു കൊലപാതകമായിരുന്നു. അതിനടിയിലായി പിന്നെയും ഒരു മൃതദേഹം. അത് 21 വയസ്സുള്ള ആർഷ എന്ന മകളുടേതായിരുന്നു. പിന്നെയും രണ്ട് മൃതദേഹങ്ങൾ കൂടി, ഭാര്യ സുശീലയുടെയും കൃഷ്ണന്റെയും. ഒന്നിനു മീതെ ഒന്നായി അട്ടിയിട്ട പോലെ ഒരേ കുഴിയിൽ നിന്നും 4 മൃതദേഹങ്ങൾ. കണ്ടുനിന്നവരുടെ ചോര ആവിയായിപ്പോയ നിമിഷം മാരകമായ ആയുധ പ്രയോഗങ്ങളുടെ ലക്ഷണങ്ങൾ മൃതദേഹങ്ങളിൽ ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും വളരെ വിഷമമായ ഒരു പ്രതിസന്ധിയാണ് അവിടെ കാണാൻ സാധിച്ചത്. 4 മൃതദേഹങ്ങൾ ഒരു കുഴിയിൽ നിന്നെടുത്തപ്പോൾ അവിടെ കണ്ടുനിന്ന ജനങ്ങളുടെ എല്ലാം കണ്ണുകൾ ഈറനണിഞ്ഞു. ഹൃദയമെല്ലാം സഹതാപം തരംഗമുണ്ടായി. അവിടെ 4 പേരെ കൊല ചെയ്ത് ഒരു കുഴിയിൽ തന്നെ മൂടുന്ന ഒരു സ്ഥിതി അനുഭവപ്പെട്ട് കാണാൻ ഉണ്ടായ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലെ ജനങ്ങളെ നടുക്കിയ ഏറ്റവും വലിയൊരു കൊലപാതകമാണ്. കമ്പക്കാനം മാത്രമല്ല, കേരളമാകെ ആ കൊലപാതക വാർത്ത കേട്ട് നടുങ്ങിപ്പോയി. ആരായിരുന്നു തീർത്താൽ തീരാത്ത പകയുമായി വന്നൊരു കുടുംബത്തെ മുഴുവൻ ഒറ്റയടിക്ക് തീർത്ത് ഒരു കുഴിയിൽ മണ്ണിട്ട് മൂടിയ കൊലപാതകികൾ? ആ ഭീകരതയുടെ ആഴമറിഞ്ഞ് നാടാകെ ഭയത്തിന്റെ തടവറയിലായി. പോലീസിന്റെ അന്വേഷണത്തിൽ പുറം ലോകമറിഞ്ഞത് ആരെയും അത്ഭുതപ്പെടുത്തുന്ന നിധിവേട്ടയുടെയും ആഭിചാര കർമ്മങ്ങളുടെയും മന്ത്രവാദത്തിന്റെയും അവിശ്വസനീയമായ കഥകളായിരുന്നു. കാനാട്ട് കൃഷ്ണൻ ഒരു മന്ത്രവാദിയായിരുന്നു. അയാൾ അന്തർ സംസ്ഥാന ബന്ധങ്ങളുള്ള ആഭിചാര കർമ്മക്കാരനായിരുന്നു എന്ന അറിവ് നാട്ടുകാരെ അത്ഭുതപ്പെടുത്തി. മന്ത്രവാദത്തിന്റെ വിവരം അറിയുന്നത് ഈ മരണശേഷമാണ്. ഞങ്ങൾ ഈ മരിച്ച ആളുകളുമായിട്ട് വളരെയധികം നല്ല സുഹൃത്ത് ബന്ധങ്ങളായിരുന്നു. പക്ഷേ ഇങ്ങനെ മന്ത്രങ്ങൾ ഉണ്ടെന്നുള്ള വിവരം ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു. അതിനുശേഷം പിന്നീട് വന്ന പ്രചരണത്തിലൂടെയാണ് ഈ മന്ത്രവാദത്തിൻ്റെ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വിശ്വസനീയമായ രീതിയിലുള്ള കാര്യങ്ങളല്ല. അത് നമ്മളിതുവരെ അറിഞ്ഞിട്ടില്ല. പിന്നെ അവരുടെ മരണശേഷം അങ്ങനെയുള്ള പ്രചരണങ്ങളൊക്കെ ഉണ്ടായി. അത് എത്രമാത്രം സത്യമുണ്ടെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇപ്പോഴും
ഈ മരണത്തിൽ ആശങ്കയുണ്ട്, കൃഷ്ണൻ ഭയങ്കരമായ മന്ത്രവാദിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് മന്ത്രവാദത്തിൻ്റെ പുറകെ അന്വേഷിച്ച് ചെന്നപ്പോൾ പോലീസിൽ തന്നെ റിട്ടയർഡായ ഉന്നത അധികാരികൾ വരെ ഇതിലുണ്ട് എന്നും പറഞ്ഞ് ചോദ്യം ചെയ്യുകയും ഈ കേസിൽ ഒന്നിലേറെ പ്രതികളുണ്ടെന്ന സൂചന പോലീസിന് ലഭിച്ചു. അന്ന് രാത്രി ഇരുമ്പ് ദണ്ഡുകളുമായി വന്ന് കൃഷ്ണനെയും കുടുംബത്തെയും വകവരുത്തിയ പ്രതികളെപ്പറ്റി അറിയാൻ നാട്ടുകാർ ആകാംക്ഷയോടെ കാത്തിരുന്നു. സംഭവം നടന്ന ഒരാഴ്ചയ്ക്ക് ശേഷം പോലീസ് പ്രതികളെ ഓരോരുത്തരെയായി അറസ്റ്റ് ചെയ്തു. അടിമാലി കൊരങ്ങാട്ടി ആദിവാസി കുടിയിലെ താമസക്കാരനായിരുന്ന തേവർകുടിയിൽ അനീഷ് എന്ന 30-കാരനായിരുന്നു മുഖ്യപ്രതി. കീരിക്കോട് സാലി ഹൗസിൽ ലിബീഷ് ബാബു എന്ന 28-കാരൻ രണ്ടാം പ്രതിയും തൊടുപുഴ ആനക്കൂട് ചാത്തനമല ഇലവുങ്കൽ ശ്യാം പ്രസാദ്, മൂവാറ്റുപുഴ വെള്ളൂർക്കുന്നം പട്ടരുമഠത്തിൽ സനീഷ് എന്നിവരായിരുന്നു 3-ഉം 4-ഉം പ്രതികൾ. അഭീഷ് എന്നുള്ള ആളെയാണ് ആദ്യം രണ്ടാം പ്രതിയാണ് ആദ്യം അറസ്റ്റ് ചെയ്തിരുന്നത്. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഒന്നാം പ്രതി ലിബീഷിനെ അറസ്റ്റ് ചെയ്തത്. ഇപ്പം എന്താണ് ഈ പ്രതികളെ കണ്ടപ്പോൾ ആ നാട്ടിലെ ജനങ്ങൾ പറയുന്നത്, ഇവരല്ല ഈ കുറ്റകൃത്യം ചെയ്തിരിക്കുന്നത്, ഇവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇതിൻ്റെ പുറകിൽ ആരെങ്കിലും കാണും. കാരണം ലിബീഷിനെ കണ്ടപ്പോൾ എല്ലാവർക്കും ഇതിങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല എന്നുള്ളതാണ് കാഴ്ചപ്പാടാണ് പൊതുജനങ്ങൾക്കുള്ളത്. പിന്നെ പോലീസ് മുകളിലേക്കുള്ള ഉദ്യോഗസ്ഥന്മാർ എത്രയും പെട്ടെന്ന് പ്രതികളെ, യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണമെന്ന ആവശ്യവുമായി ജനങ്ങൾ പോലീസുകാരെ സമീപിക്കുകയുണ്ടായിട്ടുണ്ട്. അതിൽ ഒന്നാം പ്രതിയായ അനീഷ്, രണ്ടാം പ്രതിയായ ലിബീഷ്, അങ്ങനെ ഒരാളും കൂടിയുണ്ട്, 3 പേരെ അങ്ങനെ അറസ്റ്റ് ചെയ്തു. കൃഷ്ണൻ മരിച്ച കേസിൽ ഞങ്ങൾ കുടുംബക്കാരെ പ്രതിയാക്കാൻ ഇന്ന് ശ്രമം നടന്നതാണ്. 2 പേരെയാണ് പ്രതിയാക്കിയിരിക്കുന്നത്. ഞങ്ങൾ പ്രണക്കാതിൻ്റെ പേരിൽ ഞങ്ങളാന്ന് സംശയം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞതിൻ്റെ പേരിലാണ് അന്വേഷണത്തിലേക്ക് അന്വേഷണം മാറ്റിയത്. ദുർമൂർത്തികളുടെ ഉപാസകനായിരുന്നു അത്രേ കൊല്ലപ്പെട്ട കൃഷ്ണൻ. തൻ്റെ കയ്യിൽ താളിയോലകൾ ഉണ്ടെന്നും മന്ത്രവാദങ്ങളും അധർമ്മകർമ്മങ്ങളും കൊണ്ട് ഏത് നിധിയും കണ്ടെടുക്കാമെന്നും കൃഷ്ണൻ പറഞ്ഞിരുന്നു. അതോടെ അനീഷ് കൃഷ്ണൻ്റെ ശിഷ്യനായി മാറി. ഗുരുവിനൊപ്പം കൂടി മന്ത്രവാദത്തിൻ്റെ ആദ്യ അക്ഷരങ്ങൾ പഠിച്ചു. ജനം പറയുന്നു അയാളെ അങ്ങനെ കബളിപ്പിച്ചു എന്ന് പറയുന്നു. ഇയാളിൽ ഉണ്ടായിരുന്ന ആ മന്ത്രവാദത്തിൻ്റെ ശക്തി ഈ കൊല ചെയ്യാൻ വേണ്ടി വന്ന ആൾക്ക് കിട്ടുന്നതിന് വേണ്ടിയാണ് കൊല ചെയ്ത് എന്ന് അവിടെയുള്ള ജനങ്ങൾ പറയുന്നതായിട്ട് എനിക്കറിയാൻ കഴിഞ്ഞു. ശരിക്കും ഇദ്ദേഹം ജ്യോതിഷപരമായിട്ടുള്ള ജോലികളൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ട് ഇദ്ദേഹം ഇവിടെ കൂടിയെന്നാണ് നമുക്ക് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും കഥകളുണ്ടോ എന്ന് നമുക്ക് അറിയത്തുമില്ല. തൻ്റെ വിവാഹം നടക്കാനും വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകാനുമായി കൃഷ്ണനെ ഉപയോഗിച്ച് അനീഷ് പൂജകളും നടത്തി. ഈ ഇനത്തിൽ ഒരുപാട് ദക്ഷിണയും കൃഷ്ണൻ വാങ്ങിയത്രേ. പുള്ളി ഒരു ശകലം കൂടോത്ര പരിപാടികൾ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ആൾക്കാർ വന്നുകൊണ്ടിരുന്നത്. പകലാണേലും സ്ത്രീകളും കുട്ടികളും ഒക്കെ കല്യാണം നടന്നില്ല, അത് കടന്നില്ല, ഇത് കടന്നില്ല എന്നൊക്കെ പറഞ്ഞ് അന്വേഷിച്ച് വരുന്നതായിട്ട് നമുക്ക് കറക്റ്റായിട്ട് അറിയാമായിരുന്നു. ഇങ്ങനെ കഴിഞ്ഞു പോയി കുറേ കാലങ്ങൾക്ക് ശേഷം പുള്ളി വളരെ വിപുലമായിട്ട് ഈ അനീഷ് എന്ന് പറഞ്ഞ പയ്യൻ ഇവിടെ വന്ന് താമസിക്കുകയും പുള്ളിയുടെ ടൂ വീലറിലായിരുന്നു ഇവർ രണ്ടുപേരും യാത്ര ചെയ്തുകൊണ്ടിരുന്നതും. ഈ വീട്ടിൽ തന്നെ കൃഷ്ണൻ്റെ ശിഷ്യനായിട്ടൊരു റൂം പണി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കൃഷ്ണൻ ശിഷ്യൻ ഇവിടെ വന്നും പോകുന്നതും പലപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആ വിവരം പോലീസിനോട് പറഞ്ഞു. അപ്പോൾ ആ രീതിയിൽ അവർ അന്വേഷണം നടത്തി ആണ് ഈ പ്രതികളെ ഏതാണ്ട് കണ്ടെത്താൻ സാധിച്ചത്. എന്നാൽ കൃഷ്ണൻ പഠിപ്പിച്ച വിദ്യകളൊക്കെ ചെയ്തു നോക്കിയിട്ടും അനീഷിന് നല്ല കാലം വന്നില്ലത്രേ. ഇതേ തുടർന്നുണ്ടായ വിരോധമാണ് കൊലപാതകത്തിന് കാരണമെന്നായിരുന്നു പോലീസിൻ്റെ കഥ. കൃഷ്ണൻ്റെ ശിഷ്യൻ ഏർപ്പെടുന്ന അന്വേഷണം ഞാൻ ഈ വീട്ടിൽ വെച്ച് ഞാൻ റീഡിംഗ് എടുക്കാൻ വന്നപ്പോൾ, അല്ലെങ്കിൽ പൊതുപ്രവർത്തനമായിട്ട് വരുമ്പോഴൊക്കെ ഇവിടെ അന്വേഷണം പറഞ്ഞ ആളുണ്ട്. അപ്പോൾ ഇത് ആരാന്ന് ചോദിച്ചപ്പോൾ കൃഷ്ണൻ പറഞ്ഞു എൻ്റെ ചേട്ടൻ്റെ മകനാണ്, അടി രാജാക്കാടാണ് വീട് എന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. അപ്പോൾ ഒരു കുടുംബാംഗത്തെ പോലെയാണ് ഇവിടെ അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. 4 പേരെയും ഒരുപോലെ കൊലപ്പെടുത്തിയ കാരണം ഇത് ഈ 4 പേർക്ക് അറിയാമെന്നായിരിക്കണം പ്രതികൾ, അല്ലെങ്കിൽ 4 പേരെ എങ്ങനെ കൊലപ്പെടുത്തണ്ടല്ലോ. 4 പേർക്കും പ്രതികളെ നന്നായിട്ടറിയാം. ഇവരെ ഈ അനീഷ് എന്ന് പറഞ്ഞ ആളെ കൃഷ്ണൻ്റെ കൂടെ കുറേ കാലമായിട്ട് താമസിച്ചിരുന്ന ആളാന്ന് പറഞ്ഞു. അതിൻ്റെ വീട് പണിയുമ്പോഴും ഒക്കെ വീട് പണിക്കൊക്കെ കൂടിയിരുന്ന, അതുപോലെ ഈ അയലോക്കത്തുള്ള എല്ലാവർക്കും തന്നെ അനീഷിനെ അറിയാമെന്നാണ്. പക്ഷേ ആരും മിണ്ടാത്തതാണ് പോലീസിന്. 2018 ജൂലൈ 29 അന്ന് രാത്രി അനീഷും ലിബീഷും ചേർന്ന് പൈപ്പിന് തലയ്ക്കടിച്ചും കഠാര കൊണ്ട് കുത്തിയും കൃഷ്ണനെയും കുടുംബത്തെയും കൊന്നതായാണ് പോലീസ് കേസ്.
പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അന്ന് നല്ല ഒരു സഹകരണം ഉണ്ടായിരുന്നു. എല്ലായിടത്തുനിന്നുമുള്ള പോലീസുകാർ വരികയും കാളിയാർ പോലീസ് അതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുകയെല്ലാം ചെയ്തിരുന്നു. ആ കേസ് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അവർ ആ സമയത്ത് യഥാക്രമം പൂർത്തിയാക്കി. നല്ല മഴക്കാലമായിരുന്നു എങ്കിലും അതിൻ്റെ തെളിവുകളൊക്കെ വീടിനുള്ളിൽ നിന്നും കുറേ തെളിവുകൾ കിട്ടി. മരണപ്പെട്ടത് എൻ്റെ ജ്യേഷ്ഠനും ജ്യേഷ്ഠൻ്റെ ഭാര്യ സുശീലയും അവരുടെ രണ്ട് മക്കളായ അർജുനും ആർഷയും അവർ വീടിൻ്റെ പുറകിൽ കുഴിയിൽ ഇട്ട നിലയിലാണ് കാണപ്പെട്ടത്. പോലീസ് വന്നതിന് ശേഷം അത് ഓരോരുത്തരെയായിട്ട് മാന്തിയെടുക്കുകയും അവരുടെ മൃതശരീരം തന്നെയാണ് തിരിച്ചറിയുകയും ചെയ്തു. കൂട്ടക്കൊലയ്ക്ക് മുമ്പും ശേഷവും മറ്റൊരു മന്ത്രവാദിയെക്കൊണ്ട് പ്രതികൾ പ്രശ്നം വയ്പ്പിച്ചു. കോഴിക്കുരുതിയും ആഭിചാരവും നടത്തി. കൊലപാതകത്തിന് പറ്റിയ ദിവസവും മുഹൂർത്തവും കുറിപ്പിച്ചു. പിടിക്കപ്പെടില്ലെന്നും നല്ല സമയമാണെന്നുമായിരുന്നു മന്ത്രവാദിയുടെ നിർദ്ദേശം. അടിമാലിയിലെ ജോൽസിൻ്റെ പേര് ഇടയ്ക്ക് വന്നിരുന്നു. അദ്ദേഹം പ്രതിയാണെന്നും അദ്ദേഹത്തിന് ഇതിൽ അറിവുണ്ടെന്നും പറഞ്ഞിരുന്നു. അതിനുശേഷം ഇപ്പോൾ നമുക്ക് കിട്ടുന്ന അദ്ദേഹത്തെ മാപ്പുസാക്ഷിയാക്കിക്കൊണ്ടാണ് കേസ് FIR എടുത്തിരിക്കുന്നതെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. കുറ്റപത്രം കൊടുത്തിരിക്കുന്നതെന്ന് ഇദ്ദേഹത്തിന് ഇവരെ കൊലപാതകം നടത്താൻ നല്ല സമയം ഏതാന്ന് അദ്ദേഹം കുറിച്ച് കൊടുത്തു നിൽക്കുകയായിരുന്നു. ആദ്യ സമയങ്ങളിലുണ്ടായിരുന്ന വാർത്തകളും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് പല ആളുകളൊക്കെ നമ്മൾ രഹസ്യമായി പറയുന്ന കാര്യങ്ങൾ. എന്നാൽ പോലീസ് പറഞ്ഞ കഥകൾ തീർത്തും വിശ്വസിക്കാൻ നാട്ടുകാരിപ്പോൾ തയ്യാറല്ല. കേസിൽ ആറിലധികം പ്രതികളുണ്ടെന്നും അന്തർ സംസ്ഥാന ബന്ധമുള്ള മന്ത്രവാദിയും നിധിവേട്ടക്കാരനുമാണ് കൃഷ്ണൻ എന്നുമായിരുന്നു പോലീസിൻ്റെ ഭാഷ്യം. ആദ്യം ഉത്സാഹത്തോടെ കേസിന് പിന്നാലെ ഉണ്ടായിരുന്ന പോലീസ് ഇടയ്ക്ക് വെച്ച് പെട്ടെന്ന് അന്വേഷണം അവസാനിപ്പിച്ചു എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. 90 ദിവസം കഴിഞ്ഞപ്പോൾ ഈ പ്രതികൾ ജാമ്യത്തിൽ ഇറങ്ങിയെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ജനങ്ങൾക്ക് ഒരു ഭീതിയാണ് ഉണ്ടായിരുന്നത്. ഇത്രയും നാളുമായിട്ട് യഥാർത്ഥ പ്രതികളെ കണ്ടെത്താതെ ഈ പ്രതികൾക്ക് ഈ 90 ദിവസം കഴിഞ്ഞപ്പോൾ ജാമ്യം കൊടുത്ത സാഹചര്യത്തിൽ എല്ലാവർക്കും ഇപ്പോൾ അതിനോടനുബന്ധിച്ച ഒരു സംശയമുണ്ട്. കാരണം പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇത്രയും നാളായിട്ട് ഒരു ഉടൻ അന്വേഷണം ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു പരാതി പൊതുജനങ്ങൾക്കിടയിലുണ്ട്. ആ കൊലപാതകത്തിന് ശേഷം പ്രതികളെ പിടിക്കുകയും അതിനുശേഷം പ്രളയവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ അത്തരത്തിലെ കാര്യങ്ങളിലേക്ക് മാറുമ്പോൾ ഈ കൊലപാതകം ഏറെക്കുറെ ഒന്ന് മുങ്ങിപ്പോയൊരു സാഹചര്യമാണ് ആളുകൾക്ക് അറിയുവാൻ കഴിഞ്ഞത്. നല്ല ആരോഗ്യവാനായ കൃഷ്ണനെ ഒറ്റയടിക്ക് നിഷ്പ്രയാസം ഇല്ലാതാക്കാൻ പ്രതികൾക്ക് കഴിയുമായിരുന്നു. നിസ്സാരമായ ഒരു വൈരാഗ്യത്തിന്റെ പേരിൽ ഇത്ര നിഷ്ഠൂരമായ ഒരു കൂട്ടക്കൊലപാതകം നടത്താൻ അനീഷിന് സാധിച്ചതെങ്ങനെ? കൊലപാതകം മുതൽ മൃതദേഹങ്ങൾ മറവ് ചെയ്തതുവരെയുള്ള എല്ലാ സംഭവങ്ങളും ഒരുപാട് സംശയങ്ങൾ ഉണർത്തുന്നു. മുൻ SP ആയിരുന്ന ഒരാളുമായി ഈ ചർച്ചയിൽ പങ്കെടുത്തു. അദ്ദേഹം വരെ പറഞ്ഞത് ഒരാൾക്കോ രണ്ടാൾക്കോ ചെയ്യാൻ പറ്റിയ ഒരു കൊലപാതകമല്ല ഇത് എന്ന് വളരെ വ്യക്തമായി പറയുകയുണ്ടായി. കാരണം കൃഷ്ണൻ എന്ന് പറഞ്ഞ ആൾക്ക് ഏകദേശം ഒരു 90 കിലോയും കൃഷ്ണൻ്റെ ഭാര്യയും ഏകദേശം നല്ല രീതിയിൽ വെയിറ്റുള്ള ഒരാളാണ്. അതുകൂടാതെ മക്കളാണെങ്കിലും ആവറേജ് വെയിറ്റുള്ള കുട്ടികളാണ്. നാടിനെ ആകെ ഭയത്തിൻ്റെ ചുഴിയിൽ വട്ടം കറക്കിയ ഈ കൂട്ടക്കൊലപാതകത്തിലെ പ്രതികൾ ഇപ്പോൾ എവിടെയാണ്? നിയമം അവർക്ക് കഴുമരം വിധിച്ചോ? അതോ അവർ കാരാഗ്രഹത്തിലാണോ ഇപ്പോഴും? അന്വേഷണം എന്ന് പറയുന്നത് പൂർത്തീകരിച്ച് പോലീസ് കേസ് ക്ലോസ് ചെയ്തിരിക്കുകയാണല്ലോ. പ്രതികളെ കിട്ടി, പ്രതികളെ അറസ്റ്റ് ചെയ്തു, കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞു. ആ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചല്ലോ, സാധാരണ കുടുംബമാണ് കാനാട്ട് കുടുംബം എന്ന് പറയുന്നത്. അവർ കൃഷിക്കാരാണ്, അവർക്ക് ഭൂസ്വത്തുക്കളില്ല, മറ്റ് കാര്യങ്ങളൊന്നുമില്ല, സാധാരണ ജനങ്ങളെപ്പോലെ ജീവിക്കുന്നു. അവരിപ്പോൾ ജാമ്യത്തിലാണെന്നുമാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇത് നമുക്കെല്ലാവർക്കും സമൂഹത്തിലിറങ്ങി നടക്കുമ്പോൾ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഇത്തരം കൊലപാതകങ്ങൾ നാട്ടിൽ നടക്കുന്നു. അടിമാലിക്കാരനായ ഒരാൾ മെൻ്റലി ചെറിയ പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയതെന്ന് പറയുന്നു. അദ്ദേഹത്തിന് മെൻ്റലി പ്രോബ്ലം ഉണ്ടെന്ന് ഇന്ന് വരെ ഒരു പത്രമാധ്യമങ്ങളോ മറ്റു കാര്യങ്ങളോ അന്വേഷണ ഏജൻസിയോ നാട്ടുകാരെ ധരിപ്പിക്കുന്ന രീതിയിൽ ഇന്ന് വരെ അങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നിട്ടില്ല. 90 ദിവസത്തിന് മുമ്പ് ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസ് തയ്യാറായില്ല. അതോടെ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ പ്രതികൾ ചോരക്കറയുടെ ചൂരുമണം മാറും മുമ്പ് സമൂഹത്തിൽ വിലസുകയാണ്. കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധങ്ങളും തെളിവുകളുമെല്ലാം പോലീസിന് കിട്ടിയിരുന്നു. എന്നിട്ടും ഈ ഗുരുതര വീഴ്ച എങ്ങനെ സംഭവിച്ചു? ഈ രണ്ട് പ്രതികളിൽ ഈ കേസ് ഒതുങ്ങി നിൽക്കുകയും ഇന്ന്
സാധാരണക്കാരിൽ കൊല ചെയ്യപ്പെട്ടവനാണെന്ന് പോലും അറിയാൻ പറ്റാത്ത രീതിയിൽ അവൻ സാധാരണ ഏത് രീതിയിലും തൊടുപുഴ പട്ടണത്തിലൂടെ ഈ പറയുന്ന ബൈക്ക് വർക്ക്ഷോപ്പ് നടത്തിക്കൊണ്ടിരുന്ന ആൾ വിലസി നടക്കുകയാണ്. ഇത്രയും വലിയ ദാരുണമായ ഒരു അന്ത്യം കൊല ചെയ്യപ്പെട്ടവനും ഇന്ന് സമൂഹത്തിൽ സാധാരണക്കാരനെ പോലെ ഒരു തെറ്റും ചെയ്യാത്തവനെ പോലെ വിലസി നടക്കുന്നത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ നാടിനോടും ഈ നാട്ടിലെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരോടും ഈ നാട്ടിലെ നീതി കിട്ടേണ്ട നീതിപീഠത്തോട് പോലും ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ലജ്ജ തോന്നുന്നു എന്ന് വേണം പറയുവാൻ. ഈ കേസിനെ പറ്റി ഒന്നും തുറന്നു പറയാൻ കഴിയാത്ത തരത്തിലുള്ള അജ്ഞാതമായ ഒരു ഭീതി ഇന്നും നാട്ടിലുണ്ട്. രാത്രിയുടെ മറവിൽ എന്തിന് ഈ വീട്ടിലേക്ക് ഇപ്പോഴും വാഹനങ്ങൾ എത്തുന്നു? ദുരാത്മാക്കൾ അന്തി ഉറങ്ങുന്ന ആഭിചാരത്തിന്റെ ചോര വീണ ഈ വീട്ടിൽ എന്ത് രഹസ്യങ്ങളാണ് ഇപ്പോഴും ഒളിഞ്ഞിരിക്കുന്നത്? സത്യം വന്ന കുറെ പ്രതികളൊക്കെ അവസാനം അവരെല്ലാം ഒഴിവാക്കിയിരിക്കുകയെന്ന് തോന്നുന്നു. ഇപ്പം രണ്ടുപേരാ പ്രതികളുള്ളൂ നിലവിൽ. ഞങ്ങളവിടെ വീട്ടിലൊന്നും പോകാത്ത കാരണം അതിനായിട്ട് ബന്ധമില്ലാത്ത കാരണം അതിനെപ്പറ്റി അറിയത്തില്ല. അറിയാമായിരുന്നെങ്കിൽ അവനവിടെ താമസിക്കാൻ ഞങ്ങളെ സമ്മതിക്കത്തില്ലായിരുന്നു. മരിച്ചു കഴിഞ്ഞാൽ വണ്ടികളൊക്കെ വരുന്നുണ്ട്, എന്തെങ്കിലും കാര്യം ഉണ്ടോ അതിൻ്റെ അകത്ത്? അതാ അങ്ങനെ വരുന്നത്. അത് ഇങ്ങനെ കൃത്യം ഞങ്ങൾക്കറിയത്തില്ല. എന്തെങ്കിലും കേസിൽ പിന്നെ ഇങ്ങനെ പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ കൊല്ലാനൊരു വഴിയില്ല. മാന്ത്രികത്തിൻ്റെ പേര് കൊല്ലുകാർ എന്ത് പറഞ്ഞാലും ഇങ്ങനെ ഒരാളെ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ട്. കൊടുക്കാമെന്ന് കുറേ പൈസ കിട്ടാമെന്ന് വരുമ്പോഴേ ആ കൊടുക്കാതിരിക്കാൻ വേണ്ടിയും കൊല്ലാൻ മേലെ. അല്ലെങ്കിൽ അറിയാൻ മേലെ മൊത്തം തീർത്താല്ല എന്ന് അങ്ങനെ അറിയത്തുള്ളൂ. അല്ലെങ്കിൽ ഒരാൾ ജീവിച്ചിരുന്ന കാര്യങ്ങൾ എല്ലാം അറിയാലോ. എല്ലാ മുറികളിലും ആയുധങ്ങൾ കരുതി വെച്ച് ഒരാക്രമണത്തെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നുവോ കൃഷ്ണൻ? അയാൾ ഉപാസിച്ച ഒരു ദുർമൂർത്തിയും അറുകൊല കത്തിക്ക് മുമ്പിൽ നിന്നും അയാളെയും കുടുംബത്തെയും രക്ഷിച്ചതുമില്ല. കൂട്ടക്കൊല ചെയ്തവർ ഇതാ ജനത്തെ കൊഞ്ഞനം കുത്തി പുറത്തിറങ്ങി ആണുങ്ങളെ പോലെ വിലസുന്നു. കഥകൾക്കപ്പുറം എന്ന പരിപാടിയിൽ ഉൾക്കൊള്ളിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും വിഷയങ്ങൾ നിങ്ങളുടെ നാട്ടിലുണ്ടോ എങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വിലാസം സൂര്യ TV, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഫ്ലോർ, ഹെവൻലി പ്ലാസ, സിവിൽ ലൈൻ റോഡ്, വാഴക്കാല, കാക്കനാട് PO, കൊച്ചി 6820211. ഇമെയിൽ കഥകൾക്കപ്പുറം @sunnetwork.in.